ചേച്ചിയോ, ഇതെന്താ ഈ ചീവഴിക്കൊക്കെ? ഇതുവഴി പോയപ്പോ വെറുതെ കേറിയതാ. എന്തു പറ്റി? മൊത്തത്തിലൊരു വിഷാദമാണല്ലോ, എന്തോ പ്രശ്നമുണ്ട്? പ്രശ്നമൊന്നുമില്ല സൈനു, നെഞ്ചിനകത്തൊരു കനം. എന്താണെന്ന് എനിക്കങ്ങോട്ട് പറയാനും പറ്റണില്ല. ഡോക്ടറെ കാണു. ഇതൊന്നും ഡോക്ടറിനെ കണ്ട മാറണ കാര്യമല്ല. ഓരോ ദിവസം ചെല്ലുംതോറും മനസ്സമാധാനം കുറഞ്ഞു വരിക. മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ കൂടെ പറ്റണില്ല. ശ്രീദേവിയെ കുറിച്ച് ആലോചിച്ചിട്ടാണോ? അവളാണ് സൈനു ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. എന്ത് പറഞ്ഞാലും എടുത്ത ചാടിയെ സംസാരിക്കൂ. അമ്മയോടാണ് പറയണതെന്ന് ഒരു വിചാരവും ഇല്ല. അതൊക്കെ കുറച്ച് കഴിയുമ്പോ മാറിക്കോളൂ. നല്ല കഴിവുള്ള കുട്ടിയാണെന്നാണ് ടീച്ചർമാര് പറയണത്, പക്ഷെ ഭയങ്കര അലസതയാണ്. സ്കൂളിൽ പോയിരുന്നോ? അവരെന്താ പറഞ്ഞേ? ഇതൊക്കെ തന്നെ, മാർക്ക് പഴയതുപോലെ ഇല്ല. ക്ലാസ്സിലാണെങ്കിൽ വല്ലതും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമെന്ന്, ഒന്നിനും ഒരു ശ്രദ്ധയില്ലെന്നാണ് പറയണത്. അല്ലെ, ഇത്രയും മാത്രം ആലോചിക്കുക അവക്ക് എന്താണോ ഉള്ളത്, അത് ഈ പ്രായത്തില്. ഇവക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ കിടന്ന് ഓടണത്. അവൾക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഈ ടീച്ചർമാരെ കൊണ്ട് പറയിക്കുമായിരുന്നോ? നിങ്ങളിങ്ങനെ ബേജാറാവല്ലേ ചേച്ചി. എന്തായാലും കഴിവുള്ള കുട്ടിയാണെന്ന് ടീച്ചർമാര് സമ്മതിച്ചല്ലോ, അത് മതി. പിള്ളേര് നന്നാവാനും പിള്ളേർക്ക് ഇത്തിരി ശ്രദ്ധ കിട്ടാനും അവരിത്തിരി കൂട്ടി പറയും. നമ്മളതൊന്നും കാര്യമാക്കണ്ട. ഇല്ല സൈനു, എനിക്കറിഞ്ഞൂടെ എന്റെ മോളെ, അവള് പഴയതുപോലെയൊന്നും അല്ല. വീട്ടിൽ വന്നാ പുസ്തകം തുറന്നു നോക്കണത് ഞാൻ കാണാറില്ല. എപ്പോഴും മൊബൈൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും. തരം കിട്ടിയ ആരെയൊക്കെ വിളിക്കണമെന്ന് കാണാം. പേടിച്ചിട്ട് ഞാൻ ആ ഫോണിൽ കാശ് നിറയ്ക്കാറില്ല, അറിയോ? ചേച്ചി എന്തിനാ പേടിക്കുന്നേ? ഇപ്പോഴത്തെ കുട്ടികള് മൊബൈൽ ഫോൺ എന്ന് വെച്ചാ ചാവും. തന്തയും വേണ്ട തള്ളയും വേണ്ട, മൊബൈൽ ഫോൺ മതി. ഞാൻ പണിക്ക് നിൽക്കണ വീട്ടിലെ ചേച്ചിയില്ലേ, അവര് പറഞ്ഞിട്ടാണ് ഞാൻ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണത്. എന്തൊക്കെ സംഭവങ്ങളാണ് ദിവസവും നടക്കണതെന്നറിയാമോ? ഓരോ ദിവസവും എത്ര കുട്ടികളെയാണ് പീഡിപ്പിക്കുന്നത്. അതും കണ്ണിൽ ചോരയില്ലാത്തവരാണ് കൂടുതലും. 4-5 വയസ്സുള്ള പിള്ളേരെ മനുഷ്യന്മാരാരെങ്കിലും ഉപദ്രവിക്കൂ. മൃഗങ്ങളുടെ മനസ്സുള്ളവരെ കൊണ്ട് നിറയുകയാണ് നമ്മുടെ ഈ ലോകം. അപ്പൊ സൂക്ഷിക്കാതെയും പേടിക്കാതെയും പറ്റുമോ? പിന്നെ എന്റെ മോള് അവള് പൊട്ടിയാണ്, ആരെന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളൂ. അവൾക്ക് ഈ ലോകത്തിന്റെ ചതിക്കുഴികളൊന്നും മനസ്സിലാവൂല. ചേച്ചി, ചേച്ചിയുടെ ഒരു കാര്യം, എവിടെയോ മഴ പെയ്തെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടുന്ന് കൂടെ ചൂടണോ ചേച്ചി? ശ്രീദേവിക്ക് കുറച്ചൊക്കെ ലോകത്തെ കുറിച്ച് അറിയാം. അറിയാത്ത കാര്യങ്ങൾ സ്നേഹപൂർവം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ പേടിച്ച് നടക്കുകയല്ല വേണ്ടത്. അതിന് അവൾ എന്റെ വാക്കുകൾ കേൾക്കുവോ? ഇതാ ചേച്ചിയുടെ കുഴപ്പം. ചേച്ചി ഒറ്റയ്ക്കാന്നുള്ള വിചാരമായി എപ്പോഴും. ഞങ്ങളൊക്കെ ഇല്ലേ ചേച്ചി കൂടെ? ഒരു അയൽക്കൂട്ടം മൊത്തം ഒരു കുടുംബം പോലെ ഒന്നിച്ചുണ്ടല്ലോ. ആ ധൈര്യം ഇല്ലേ ചേച്ചി നമുക്ക് എല്ലാവർക്കും? പിന്നെ എന്റെ കാര്യം തന്നെ ഒന്ന് ഓർത്തു നോക്ക്. പേരിനൊരു ഭർത്താവ്, വല്ലപ്പോഴും വന്നാലായി. ഇക്കെന്താ എല്ലാ ദിവസവും വന്നാലെന്ന് ചോദിച്ച കുട്ടികളുണ്ടാകാത്ത നിന്നെയും കെട്ടിപ്പിടിച്ചിരിക്കാൻ എന്തിനാ ഞാൻ എപ്പോഴെപ്പോഴും വരുന്നേന്നാ മൂപ്പരുടെ ചോദ്യം. എനിക്ക് തോന്നുന്നത് മൂപ്പർക്ക് വേറെ ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടെന്നാ. എന്നിട്ടെന്താ, ഞാനും ജീവിക്കുന്നില്ലേ ഉഷാറായിട്ട്? പോട്ടെ, പിന്നെ ഞാനൊരു അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. നിങ്ങളോടല്ലാതെ ഞാൻ പിന്നെ വേറെ ആരോട് പറയാനാ? സാരമില്ല ചേച്ചി, ചേച്ചിയുടെ ടെൻഷൻ ഞാൻ മാറ്റിത്തരാം. സാവകാശം ഞാൻ ശ്രീദേവിയോട് സംസാരിക്കാം, പോരെ. എന്താ, ഞാൻ ഇറങ്ങട്ടെ?
അതെ, ആ മറിയാമ്മ ചേട്ടത്തിയുടെ വിവരം വല്ലതും അറിഞ്ഞായിരുന്നോ? എന്താ മറിയാമ്മ ചേട്ടത്തിക്ക്? നിങ്ങൾ എന്ത് കുടുംബശ്രീക്കാരാ, അവര് വയ്യാതെ വീട്ടിൽ കിടക്കുക. ഞാൻ ചോദിച്ചപ്പോ വീണതാന്നാ പറഞ്ഞേ. ആ ഇത്താപ്പിരി ചേട്ടൻ എടുത്ത് പെരുമാറിയതാണെന്നൊരു സംസാരവും ഉണ്ട്. അപ്പോഴേ ഇതൊന്നും അറിഞ്ഞില്ല അല്ലേ? ഇത്ര അടുത്ത് കിടന്നിട്ടും ഇതൊന്നും അറിയാതെ പോയ നിങ്ങൾ എന്ത് കുടുംബശ്രീക്കാരാ, കഷ്ടം. ഈ മറിയാമ്മ ചേട്ടത്തിയുടെ ഒരു കാര്യം നമ്മളടുത്ത് എല്ലാം മറച്ചു വയ്ക്കും. നാട്ടുകാർ പറഞ്ഞിട്ട് വേണം ഓരോന്നറിയാൻ. നിനക്കിതുവരെ കിടക്കാറായില്ലേ? അമ്മായിരുന്നോ? രാവിലെ നിനക്ക് ക്ലാസ്സിൽ പോകാനുള്ളതല്ലേ? മൊബൈലും കുത്തി പിടിച്ചിരുന്ന എങ്ങനെയാ? അല്ലെങ്കിൽ തന്നെ സമയത്തിന് എഴുന്നേക്കൂല. എനിക്കൊരു മെസ്സേജ് അയക്കാനുണ്ട്, എന്നിട്ടേ കിടക്കുന്നുള്ളൂ. മെസ്സേജ്? എടി, പഠിക്കണ കാര്യത്തിൽ ഈ ശുഷ്കാന്തി കണ്ടാ മതിയായിരുന്നു. ഇതും പഠിക്കുന്ന കാര്യത്തിന് വേണ്ടി തന്നെയാ. ഹലോ, നാളെ സംസാരിക്കാം. ഹലോ. ഹലോ ശ്രീ. ഹലോ, ഞാൻ ശ്രീദേവിയുടെ അമ്മയാണ്. എന്താ ആന്റി? അല്ല, ഇതാരാ? ഞാൻ ശ്രീദേവിയുടെ കൂട്ടുകാരി. വേറെ ഒന്നുമല്ല മോളെ. അല്ല, രാത്രി ആരോടാ സംസാരിക്കണേ? സോറി. ഗുഡ് നൈറ്റ് ആന്റി. ഗുഡ് നൈറ്റ്. അല്ല, അറിയണമല്ലോ ആരാണെന്ന്. എന്നെ നാട്ടിച്ചപ്പോ അമ്മയ്ക്ക് തൃപ്തിയായല്ലോ. ഇങ്ങനൊരു എടി, അമ്മയുടെ അടുത്ത് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. നിന്റെ അച്ഛൻ മരിക്കണത് വരെ അമ്മയ്ക്ക് ഈ ലോകത്തിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു, അറിയേണ്ട കാര്യവും ഇല്ലായിരുന്നു. നിന്റെ അച്ഛനെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു ഈ അമ്മയുടെ ലോകം. നിന്റെ അച്ഛൻ പോയതോടെ അമ്മ പലതും കാണാനും കേൾക്കാനും തുടങ്ങി. ചിരിച്ചുകൊണ്ട് നമ്മളെ സമീപിക്കുന്ന പലരും മണം പറ്റി തക്കം നോക്കി നടക്കുന്ന ചെന്നായ്ക്കളാണെന്നും മനസ്സിലായി. പക്ഷേ അതൊക്കെ തിരിച്ചറിയാവുന്നൊരു പ്രായവും പക്വതയും അമ്മയ്ക്കുണ്ടായിരുന്നു. പക്ഷേ നീ ഇപ്പോഴും കുട്ടിയാണ്, പറ്റിക്കപ്പെടാൻ എളുപ്പമാണ്. പെൺകുട്ടികളാവുമ്പോ നമുക്ക് ചില കരുതലുകളൊക്കെ വേണ്ടി വരും. അമ്മയ്ക്ക് എന്താ ഭ്രാന്തുണ്ടോ? മനുഷ്യന് സ്വീര്യം തരാതെ ചെവിയിൽ വണ്ട് മൂളുന്ന പോലെ. നീ കിടന്നോ, ഞാൻ ഇനിയൊന്നും പറയണില്ല. എന്റെ ഉള്ളിലെ വേവലാതി കൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഇത് വേവലാതിയൊന്നും അല്ല, വിവരക്കുറവ്. അമ്മ ഒരു പഴഞ്ചനാ, തീരെ പഴഞ്ചൻ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എന്റെ കൂടെ പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും ഇതുപോലെ ശല്യം ചെയ്യുന്ന ഒരു അമ്മയില്ല. ഞാൻ നിനക്കൊരു ശല്യമാണോ മോളെ? പിന്നല്ലാതെ, എന്നെ ഇതാലും കുറ്റം. ഫോൺ എടുത്ത കുറ്റം, നടന്ന കുറ്റം, കിടന്ന കുറ്റം, കിടന്നില്ലെങ്കിൽ കുറ്റം, എല്ലാം കുറ്റം. ഇതൊക്കെ എന്റെ ശല്യല്ലാതെ? നിന്റെ സ്വഭാവത്തിലുള്ള മാറ്റം എനിക്ക് മനസ്സിലാവണുണ്ട് കേട്ടാ ശ്രീകുട്ടി. നീ അറിയാതെ ഞാൻ സ്കൂളിൽ പോയിരുന്നു. നിന്നെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെന്താണ് പറഞ്ഞതെന്നറിയാമോ? അവർക്ക് വട്ട. അതെ, നിന്റെ കുഴപ്പങ്ങൾ പറയണവർക്കൊക്കെ വട്ടാണ്, നീ മാത്രം ശരി. ഇനി ഇവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞോ, ഞാൻ എന്നിട്ട് പോവും. എങ്ങോട്ട് പോവുന്ന്? എങ്ങോട്ടെങ്കിലും. പറ്റില്ലെന്ന് വെച്ചാ മരിക്കും, ഫലം പുഴയിലും ചാടി. അതോടെ നിങ്ങൾക്ക് സമാധാനാവുമല്ലോ. എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നേടണമെങ്കിലേ നല്ല അമ്മമാര് വേണം, മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മമാര്. ഇതെന്ത് മനുഷ്യനെ അങ്ങോട്ടിങ്ങോട്ടും വിടാതെ പട്ടിക്കൂട്ടിൽ വളർത്തുന്ന പോലെ. അവസാനം എന്നെ വീട്ടു ജോലിക്ക് വിടാനായിരിക്കും അമ്മയുടെ ആഗ്രഹം. തല്ല് തല്ലി കൊല്ല്, ഇനി അതിന്റെ ഒരു കുറവും കൂടി ഉള്ളൂ, പിന്നെ എനിക്ക് ചാവണ്ടല്ലോ. Thank you.
ആനന്ദത്തിന്റെ അമൃത വർഷവുമായി ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതം 18 പുരാണങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഒരു പുരാണമാണ്. വേദമന്ത്രങ്ങളുടെ തീരഭൂമിയിലൂടെ സത്യം സനാതനം എന്ന പ്രകാശം കൂടി വിടരുന്നു. വേദത്തെ സംബന്ധിച്ച് വേദം ഉദ്ഘോഷിക്കുന്ന സത്യം എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി അനുസ്യൂതം പ്രയത്നിച്ചവരാണ് ഈ ഋഷിമാർ. എല്ലാ ദിവസവും വൈകുന്നേരം 6:30 സന്ധ്യാദീപം. സൈനബോ, എടി സൈനബ, ഇവളിത് രാത്രി ലേറ്റ് ഒന്നിട്ടില്ല. സൈനബോ, എടി സൈനബ, ഇവളിത് രാത്രി എവിടെ പോയി കിടക്കുക? നീ ഇത്ര നേരത്തെ ഉറങ്ങി. വേഗോ ഇക്കാ ക്ലോക്കിലോട്ട് നോക്കി, 11 കഴിഞ്ഞു. 11 ആയ? ഓ, പാതിരാത്രി കുറെ ചീഞ്ഞ ആപ്പിളും പേരൊക്കെ ആയിട്ടാണോ വന്നത്? എടി, അതും മൊത്തം ചീഞ്ഞിട്ടൊന്നുമില്ല, ചെത്തിക്കളഞ്ഞാ ബാക്കി ജ്യൂസ് അടിക്കാം. കടയിൽ ഞാൻ അങ്ങനെയല്ലേ ചെയ്യണേ. എന്നാ പിന്നെ അതങ്ങ് ചെയ്താ പോരെ, ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവന്നേ? ഇവളുടെ ഒരു തമാശ. ഈ ചോരിരിപ്പുണ്ടോ? ഇവിടെ ഒന്നും ഇരിപ്പില്ല. നല്ല മഴക്കാലത്ത് വല്ലപ്പോഴും വരുന്ന സൂര്യനെ പോലെയാണല്ലോ എന്റെ ഭർത്താവ്. ഉറപ്പില്ലാതെ വെറുതെ ചോറ് വേവിച്ചിടാൻ എനിക്കെന്താ പ്രാന്താ? ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ സൈനബ, നീ ചൂടാവണ്ട. അതെ, എന്തായാലും നീ എന്നെ സൂര്യനോട് ഉപമിച്ച എനിക്ക് അത്രയ്ക്ക് ആശ്വാസം. എന്റെ ജീവിതം മുഴുവൻ വേർപ്പിക്കുന്ന ആളല്ലേ, സൂര്യനോടല്ലാതെ പിന്നെ എന്തിനോടാ ഉപമിക്കുക? അല്ലാ, എന്റെ പെണ്ണുമ്പുള്ള വലിയ സാഹിത്യകാരിയ, എന്താ ഡയലോഗ്! ഡി, നിനക്കിത്തിരി മൊഞ്ചൊക്കെ വന്നിട്ടുണ്ടല്ലോ, എന്താ കാര്യം? കായ്ക്കന്റെ റേഷൻ കടയിലെ അരി തന്നെയാ, അതിലിപ്പോ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, കായ്ക്കനോട് ചോദിച്ചാ മതി. പാതിരാത്രി ആയാലും നിന്റെ തമാശയ്ക്കൊട്ടും കുറവില്ല, സമ്മതിച്ചേ പറ്റൂ. അല്ല, വന്നപാടെ ഒരുപാട് അങ്ങ് സൂചിപ്പിക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം? അല്ല, നമ്മുടെ ബാനിച്ചേച്ചിയുടെ മോള് വയസ്സറിയിച്ചോ? എന്തോന്ന്? അല്ല, നിനക്ക് ഞാൻ പറയണ മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായി, പക്ഷെ നിങ്ങക്കത് അറിഞ്ഞിട്ട് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, നമ്മൾ അറിയുന്ന പിള്ളേരല്ലേ, അവരൊക്കെ വലുതായെന്ന് അറിയുമ്പോ ഒരു സന്തോഷം. അയ്യടാ, നാട്ടിലുള്ള മുഴുവൻ പെൺകുട്ടികളുടെ വിശേഷം അറിയാൻ എന്തൊരു ആവേശമാ. അല്ല, സിറ്റിയിൽ കിടക്കുന്ന നിങ്ങള് ഈ വിവരം എങ്ങനെ അറിഞ്ഞു? എടി, ഇവരുടെ സ്കൂള് നമ്മളെ പഴക്കടയിലെ അടുത്തല്ലേ, ഇവളുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്റെ കടയിൽ നിന്നാ ജ്യൂസ് കുടിക്കുന്നത്. ഇവളും വരാറുണ്ടായിരുന്നു, അപ്പൊ പിന്നെ ഞാൻ അറിയാതിരിക്കും. എന്നാലും വയസ്സറിയിച്ച വിശേഷങ്ങളാണോ അവിടെ ഒന്ന് പിള്ളേര് പറയാറ്? നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ, നമുക്ക് പരിചയമുള്ള കുട്ടിയായോണ്ട് ഞാൻ ചോദിച്ചതാ. എന്തായാലും ഭാനുപതി ചേച്ചിയോട് ഒന്ന് കരുതിയിരുന്നോളാം പറ. അതെന്താ അങ്ങനെ പറഞ്ഞത്? പെണ്ണത്ര നിസാര പുള്ളിയൊന്നുമല്ല. എന്നുവെച്ചാ? അല്ല, ഓരോന്നിന്റെ പ്രകൃതം കാണുമ്പം നമുക്ക് ഊഹിക്കാമല്ലോ. അല്ല, നിങ്ങൾ എന്താ ഊഹിച്ചത്? ആ കൊച്ചു പെണ്ണിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഊഹിക്കാൻ പറ്റിയത്? നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ? ഞാൻ ഒരു പൊതുവികാരം പറഞ്ഞതാ. പൊതുവികാരോ? അതെങ്കിലും നിങ്ങളുടെ സൂക്കേട് എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിക്കണ്ട. കാണുന്ന പെമ്പിള്ളാരുടെ പ്രകൃതം മുഴുവൻ ഇനി ഊഹിച്ചെടുക്കലും ആറ്റിക്കുറുക്കലും. സത്യം പറ, നിങ്ങൾക്ക് അവിടെ എന്താ പണി? ജ്യൂസ് കൊടുക്കല് തന്നെയാണോ? പറയാൻ പോയത് അബദ്ധമായല്ലോ പഠിച്ചോനെ. ഞാനൊന്നും അറിയുന്നില്ലെന്ന് വിചാരിക്കണ്ട, കണ്ടും കേട്ടും ക്ഷമിച്ച് ജീവിക്കേ. എവിടെ ഇത്തിരിയില്ലാത്ത കുഞ്ഞിന്റെ നേരെ ഈ കണ്ണ് പോയാ, അത് കുത്തിപ്പൊട്ടിക്കാനും മടിക്കില്ല ഞാൻ. നീ എന്ത് വിവരക്കേടാടി ഈ പറയണത്? ആ കൊച്ചെപ്പോഴും ആൺകുട്ടികളുടെ ചങ്ങാത്തോ നടത്തോക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ലാതെ എനിക്ക് എന്തിനാ ആ കുട്ടിയോരോടത്? അയ്യേ, അയ്യോടാ പാവം, ഒന്നും അറിയാത്ത പുള്ള. നാട്ടുകാരെ ബോധിപ്പിക്കാൻ വല്ലപ്പോഴും ഉള്ള ഈ ഭവന സന്ദർശനം കഴിഞ്ഞ പിന്നീടുള്ള രാത്രികൾ എവിടെ ചെലവഴിക്കുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ അനാവശ്യം പറയരുത്. എന്റെ പൊന്നിക്ക, നിങ്ങൾ ആരോടായി അഭിനയം? സ്വന്തം കണ്ണിലെ കരടെടുത്ത് മാറ്റിയിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറയാൻ നിൽക്കി. എന്റെ ജീവിതവും നിങ്ങൾ തകർത്തു, മറ്റുള്ളവരെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. നിന്റെ ജീവിതമല്ല തകർന്നത്, നിന്നെ കെട്ടിയതോടെ എന്റെ ജീവിതമാണ് തകർന്നത്.
കുട്ടികൾ ഉണ്ടാവില്ല എന്നറിഞ്ഞിട്ടും നിന്റെ വാപ്പ നിന്നെ എന്റെ കയ്യിൽ പിടിച്ചയപ്പിച്ച എന്തിനാ? എന്റെ ജീവിതം തകർക്കാൻ? അതിന്റെ പ്രതികാരം തീർക്കാനാണോ ഇപ്പൊ പുതിയ പുരയില് നിങ്ങൾ നുഴഞ്ഞു കയറിയത്? കേറോടി, വേണ്ടി വന്നാ ഇനിയും കേറും. എനിക്കും വേണം കുട്ടികള്. ആ ആഗ്രഹമൊന്നും എനിക്കൊരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റില്ല. എന്നാ പോയിക്കോ, എവിടെയാണെന്ന് വെച്ചാ പോയിക്കോ, ഇവിടെ കിടക്കണ്ട. കയ്യിലുള്ള കാശും മുടക്കി പെട്രോൾ അടിച്ചുവന്നപ്പം ഞാനായി മണ്ടായി. അത് നമുക്ക് ശരിയാക്കാം, കുഴപ്പമൊന്നുമില്ല. സോറി കേട്ടോ, മോളെയും കൊണ്ടൊന്ന് ഡോക്ടറെ അടുത്ത് പോണ്ടി വന്നു. അതിന് ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഏകദേശം നല്ല കച്ചവടവും ഉണ്ടായിരുന്നു. അല്ല മോക്ക് എന്തു പറ്റി? ആ ചെവിയേദന തന്നെയാ, അത് മാറുന്നില്ലെന്നേ. ഞാൻ പറഞ്ഞില്ലേ ആ താലൂക്ക് ആശുപത്രിയിൽ കാണിക്കാൻ, അവിടെ ഇരിക്കണതേ നല്ല ബെസ്റ്റ് ഡോക്ടറാണ്. അതിന് രാഘവേട്ട് സമ്മതിക്കണ്ടേ? രാഘവേട്ടിന് ഭയങ്കര വിശ്വാസം ഈ ഹോമിയോ ഡോക്ടറാ. ഓ അല്ല, മറിയമ്മച്ചടുത്ത് വന്നില്ലേ? ഇല്ലെന്നേ, കഴിഞ്ഞ ദിവസം ആ പോസ്റ്റ്മാൻ ചെക്കൻ പറയുന്ന കേട്ടിട്ട് ഞങ്ങളൊന്ന് മറിയമ്മ ചേച്ചിയെ കാണാൻ പോയായിരുന്നു. സ്റ്റെപ്പിന്ന് വീണെന്നാ പറഞ്ഞത്. കൈക്കൊരൽപ്പം ഉളുക്കൊണ്ട് കുഴമ്പിട്ട് തടവൊന്നും ഉണ്ടായിരുന്നു. മാറിയ വന്നേക്കാന്നും പറഞ്ഞു. വേദന മാറണത് വരെ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ, നമുക്കിവിടെ ഇത്രയും പേര് പോരെ. മറിയമ്മ ചേച്ചി ഒരല്പം അകന്ന് നിൽക്കുന്നതായിട്ട് എനിക്കൊരു സംശയമുണ്ട്. അതെന്ത്? ചേച്ചി പറയും നോക്ക് നുണയാണെന്നേ, ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി. സൈനു വേണ്ട കേട്ടാ. അർച്ചന, മറിയാമ്മ ചേട്ടത്തി കണ്ടായിരുന്നോ? ഒന്നും പറയണ്ട, മറിയമ്മ ചേച്ചി നമ്മളോട് പറയുന്ന മൊത്തം നുണയാ. നീ എന്താന്ന് വെച്ചാ തെളിച്ചു പറ. മറിയാമ്മ ചേട്ടത്തി ഇടയ്ക്ക് വയ്യാന്ന് പറയുന്നതും വീണെന്ന് പറയുന്നതും ഒക്കെ നുണയാ. ഇത്തപ്പിരിച്ചേട്ടൻ തല്ലുന്നതാ, കള്ളോടിച്ചു വന്ന ഫുട്ബോൾ തട്ടുന്നവരെ തട്ടുന്ന പറയുന്നെ, ആ തൊട്ടടുത്തുള്ള മീൻകാരി ചേച്ചി പറഞ്ഞതാ. ഇത്തപ്പിരിച്ചേട്ടനെ എല്ലാവർക്കും പേടിയാ, അതുകൊണ്ട് മറിയാമ്മ ചേട്ടത്തിയുടെ കരച്ചിൽ കേട്ടാ പോലും ആരും എത്തി നോക്കത്തില്ല. ഇവിടെ വന്നാ അതിന്റെ പേരിലും അയാൾ തല്ലും, അതുകൊണ്ട് മറിയമ്മ ചേച്ചി വരാത്തെ. അപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ ഗായത്രി. അതെ, എന്തെങ്കിലും ചെയ്യണം, ഇതെങ്ങനെ വിട്ടാ പറ്റില്ല. നമ്മുടെ എല്ലാം ചേച്ചിയുടെ സ്ഥാനം മറിയമ്മച്ചേർത്തിക്ക്. ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് തോന്നരുതല്ലോ. ഒരു മകനുണ്ടല്ലോ, അവനെ ചോദിച്ചൂടെ? ചോദിക്കുമായിരുന്നെങ്കിൽ ഈ ഗതികേട് വരുമായിരുന്നോ? ശരിയാ, ഒരാളും വേണ്ട, ചോദിക്കാൻ നമ്മൾ മതി. നമ്മുടെ അയൽക്കൂട്ടം, നമ്മളൊരു ഒറ്റ കുടുംബം. ഇത്തപ്പിരിച്ചേട്ടന്റെ ഒറ്റമുറി സ്വഭാവം അറിയാലോ, നമ്മളെ അയാൾ വകവെക്കില്ല. അത് നമ്മൾ സ്ത്രീകൾ സ്വയം അടിമത്തം കൽപ്പിച്ചോണ്ട് തോന്നുന്നതാ. നോക്കാലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം. വാക്കുകളിൽ രസക്കൂട്ടുകളുമായി ഒരു വലിയ അടുക്കള. ആനീസ് കിച്ചൻ, ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക്. ചേട്ടനുണ്ടെങ്കിൽ ചാടിക്കയറൊന്ന് സംസാരിക്കണ്ട, ഒരു മയത്തി സംസാരിച്ചാ മതി ഗായത്രി. ചേർത്തി, മറിയാമ്മ ചേർത്തി, നമുക്ക് അകത്ത് കയറി നോക്കിയാലോ? അയ്യോ, എന്താ എന്താ ചേച്ചി പറ്റിയത്? കുളമുറിയിലൊന്ന് വീണതാ. അല്ല, നിങ്ങൾ വന്നപ്പോ ഇച്ചായ ഉമ്മർത്തില്ലായിരുന്നു? ഞങ്ങളൊരു ഇച്ചായനെയും കണ്ടില്ല. എന്തിനാ മറിയാമ്മ ചേട്ടത്തി നമ്മളടുത്ത് നുണ പറയണത്? കഴിഞ്ഞ ദിവസം വന്നപ്പോ സ്റ്റെപ്പിൽ നിന്ന് വീണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞപ്പോ ദാ കുളിമുറിയിൽ വീണെന്ന്. ഇതൊക്കെ സത്യമാണോ? അയ്യോ സത്യമോ മക്കളെ, ഞാൻ എന്തിനാ നിങ്ങളോട് നുണ പറയുന്നേ? ഓഹോ, അപ്പൊ വീടാൻ വേണ്ടി നേർച്ച എടുത്തിരിക്കല്ലേ? എപ്പോഴാ സാധാരണ വീടുക, രാവിലെയോ അതോ വൈകിട്ടോ? ചേച്ചി, ഞങ്ങൾ ചിലതൊക്കെ കേൾക്കണുണ്ട്.
കേട്ടതൊക്കെ സത്യമാണോ എന്നറിയാൻ വന്നതാണ്. ഇത്താപ്പിരി ചേട്ടൻ ചേച്ചി ഉപദ്രവിക്കുന്നുണ്ടോ? ഇല്ല മോളെ, വീണതാ. നോണ പറയണ്ട, മറിയാമ്മച്ചേടത്തിന്റെ മുഖം പറയുന്നുണ്ടല്ലോ കള്ളാണെന്ന്. അതെങ്ങനെയാ, നമ്മൾ എത്ര സ്നേഹിച്ചാലും മറിയാമ്മച്ചേടത്തിക്ക് നമ്മൾ അന്യരാണല്ലോ. സ്വന്തം കാര്യം പങ്കുവെക്കാൻ പാടില്ലാത്തത്രത്തോളം അന്യര്. കരയല്ലേ, പറയേച്ചി എന്ത് സംഭവിച്ചത്? ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇത്താപ്പിരി ചേട്ടൻ ഉപദ്രവിക്കാറുണ്ടോ? അത് മാത്രം അറിഞ്ഞാ മതി. എല്ലാ ദിവസവും ഉപദ്രവിക്കാറുണ്ടോ? കുടിച്ചു കഴിഞ്ഞാ അങ്ങർക്ക് ഭ്രാന്ത. ആ ഭ്രാന്തങ്ങ് മാറ്റി കൊടുക്കണമല്ലോ, അല്ലേ ഗായത്രി? മക്കളെ പതുക്കെ പറ, അങ്ങനെ കേട്ടോണ്ട് വന്ന പിന്നെ അത് മതി. നമ്മള് പ്രതികരിക്കാതിരുന്നിട്ട് കാര്യമില്ല ചേച്ചി. നാളെ ചേച്ചിയുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടെന്നിരിക്കും. ജീവൻ പൊയ്ക്കോട്ടെ മോളെ, എനിക്ക് മതിയായി. താലി കെട്ടിയ പുരുഷൻ തന്നെ നമ്മുടെ ജീവനും എടുത്തോട്ടെ, അതായിരിക്കും യോഗം. അങ്ങനെ ഒരു യോഗത്തിന് ഞങ്ങൾ മറിയാമ്മച്ചേർത്തി വിട്ടുകൊടുക്കുന്നില്ല. ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണോന്ന്. നിങ്ങളൊന്നും ചെയ്യണ്ട, എന്റെ ഭർത്താവിന്റെ സ്വഭാവം നിങ്ങൾക്കറിയാമയ്യാഞ്ഞിട്ട. ആരായി ഇത്താപിരി എന്ന് വിചാരിച്ചിട്ട? മറിയാമ്മേ, എടി മറിയാമ്മേ, മറിയാമ്മേ, എടി മറിയാമ്മേ, എന്താണ് നിനക്ക് വിളി കേട്ടാല്? ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. അവളുടെ ഒരു പ്രാർത്ഥന. എടി, ഞാൻ പറഞ്ഞ സമയം നോക്കി മുൻവാതിൽ അടച്ചാണ് ആരോട് നിന്നെ പറഞ്ഞേ? ആരും പറഞ്ഞിട്ടല്ല, വാതിൽ തുറന്നിട്ടാ വല്ല പട്ടിയും കയറുമെന്ന് വിചാരിച്ചിട്ടാ ഞാനിവിടെ പ്രാർത്ഥിക്കല്ലേ. ഓഹോ, വാതിൽ തുറന്നിട്ടാ പട്ടി കയറും. അപ്പൊ ആരാടി ഞാനിവിടുത്തെ പട്ടിയോ? എന്നെ നീ പട്ടി എന്ന് വിളിച്ചോലടി. അയ്യോ, എന്റെ കർത്താവ് വിശമിച്ചുകയാണ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നീ എന്താ ഉദ്ദേശിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിന്റെ പട്ടിയാണല്ലേ. എന്റെ പൊന്നു ചായ, ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. ഇനി വാതിൽ ഒരിക്കലും ഞാൻ അടക്കില്ല. അപ്പോ ഇനി നീ വാതിൽ അടക്കില്ല, അതും ഞാൻ ചെയ്യണമല്ലേ. അയ്യോ എന്റെ കർത്താവേ, ഈ മനുഷ്യനോട് ഞാൻ ഇനി എങ്ങനെ പറഞ്ഞ മനസ്സിലാക്കേണ്ടത്? എന്നോടൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. നിന്നെ തല്ലും കൊല്ലും, ചിലപ്പോ പിടിച്ച് കറിയും വെക്കും. കാരണം നീ ഇത്താപ്പിരിയുടെ ഭാര്യ. എന്റെ ഭാര്യയെ കറിയിപ്പിക്കണമെന്ന് തോന്നുമ്പോ ഞാൻ കറിയിപ്പിക്കും, പൊള്ളിക്കണമെന്ന് തോന്നുമ്പോ ഞാൻ പൊള്ളിക്കും. അതാ ഇത്താപ്പിരി. ഈ ഇത്താപ്പിരിക്ക് വേണ്ടി അടി ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നേ. മനസ്സിലായോടി പോത്ത്. ഇതിങ്ങനെ വിട്ട പറ്റില്ല ചേച്ചി, ഈ പീഡനം നമുക്ക് അവസാനിപ്പിക്കണം. അങ്ങേർക്ക് വല്ല മാനസിക രോഗം ഉണ്ടെങ്കിൽ ചികിത്സിപ്പിക്കണം, അല്ലാതെ ചേച്ചിയുടെ ജീവിതം വെച്ച് കളിക്കുകയല്ല വേണ്ടത്.